ഗുഡ് മോർണിംഗ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹരിശ്രീ ലേണിംഗ് എസ് വണ്ണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുമ്പോഴത് 2014 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് പ്യൂൺ വാച്ച്മാൻ തസ്തികയിലേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് പറയുമ്പോഴത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 0.1 × 0.01 × 1001 തുല്യമായത്. അതായത് ഇവിടെ പോയിന്റ് ഇല്ല എന്ന് വിചാരിക്കുക, അപ്പൊ എന്താവും? 1 × 1 × 1001 അല്ലേ? അപ്പൊ ഇതെന്താണ്? 1001 എന്നുള്ളതാണ് ഇവിടെ വരിക. 1 × 1 × 1001. ഇനി നമ്മൾ പോയിന്റ് നോക്കുക. പോയിന്റ് എത്ര എണ്ണുണ്ട്? ഇവിടെ പോയിന്റ് കഴിഞ്ഞു ഒരു സ്ഥാനവും, പിന്നെ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് രണ്ട് സ്ഥാനവും ഉണ്ട്. അപ്പൊ ആൻസറിൽ എത്ര വരും? 2, 1, 3 സ്ഥാനം വരും പോയിന്റ് കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1, 2, 3 സ്ഥാനം കഴിഞ്ഞ് ഇവിടെ പോയിന്റ് ഇടുക. അപ്പൊ എന്താണ് ആൻസർ? 1.001 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വൃത്തത്തിലെ ആരം 9 സെന്റിമീറ്റർ ആയാൽ അതിൻ്റെ ഏറ്റവും നീളം കൂടിയ ഞാണിൻ്റെ നീളം എത്ര? അതായത് ഏറ്റവും നീളം കൂടിയ ഞാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? വ്യാസമാണ്. വ്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം ആരത്തിൻ്റെ 2 മടങ്ങാണെന്ന് അല്ലേ? അപ്പോൾ 9 × 2 എത്രയാണ്? 18 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ചുറ്റളവും പരപ്പളവും തുല്യമായ ചതുരത്തിൻ്റെ ഒരു വശം ആകാൻ സാധ്യതയുള്ള സംഖ്യ ഏത്? ചുറ്റളവും പരപ്പളവും തുല്യമാവണച്ചിങ്ങ, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4 × വശമാണ് അല്ലേ? പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വശം × വശമാവണം അല്ലേ? വശം × വശമാണ് പരപ്പളവ്. അപ്പൊ നമ്മള് പരപ്പളവ് എന്ന് പറഞ്ഞാലാണ് വിസ്തീർണം കേട്ടോ. അപ്പൊ വശം × വശമാണ്. അപ്പൊ ഈ വശം 4 × വശം എന്നുള്ളതും വശം × വശം എന്നുള്ളതും തുല്യമായിട്ട് വരണച്ചെങ്കിൽ നമുക്ക് ഏതാവണം? 4 × 4 ആവണം അല്ലേ? 4 × 4 എന്ന് പറഞ്ഞാൽ 16 ആയി. വശം × വശം എന്ന് പറഞ്ഞാലും 4 × 4 ആയി, അപ്പൊ 16 ആയി. അപ്പം 4 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചതുരത്തിൻ്റെ നീളം 3 മടങ്ങും വീതി 2 മടങ്ങുമായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്ര മടങ്ങായി വർദ്ധിക്കും? പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വിസ്തീർണ്ണമാണെന്ന്. വിസ്തീർണം എങ്ങനെയൊക്കെയാണ്? ഒരു ചതുരത്തിൻ്റെ നീളം × വീതിയാണ് വിസ്തീർണം. അപ്പൊ നീളം × വീതി. ഇതിൽ എന്താ പറഞ്ഞ? നീളം എക്സ് ആണ്, വീതി വൈ ആണ്. വെച്ചെങ്കിൽ എക്സ് വൈ ആണ് നീളം × വീതി അല്ലേ? ഇവിടെ പറഞ്ഞത് 3 മടങ്ങാക്കി വർദ്ധിച്ചു ഇത്രേ. അപ്പൊ 3x ആയി. മറ്റേത് എന്തായി? വീതി 2 മടങ്ങായി വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ 2y ആയി. അപ്പൊ 3 × 2 എന്നുള്ളത് ഇതില് ആ മടങ്ങ് കൂടി അല്ലേ? അപ്പോ 6xy ആയി. അപ്പൊ എത്ര മടങ്ങാണ് വർദ്ധിക്കുന്നത്? 6 മടങ്ങായിട്ടാണ് വർദ്ധിക്കുന്നത്. 4 പേർ 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി 3 പേർ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? ഇവിടെ നോക്കൂ, ആകെ ജോലി എന്ന് പറയുന്നത് എന്താണ്? 4 പേര് 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നതാണ് ആകെ ജോലി. അതായത് 24. അത് ഡിവൈഡഡ് ബൈ എത്ര പേരാണ് ചെയ്യണത്? 3 പേര് എത്ര ദിവസം കൊണ്ട് എന്നുള്ളതാണ്. അപ്പൊ ബൈ 3, അതായത് 2 × 4 എന്ന് പറയുന്നത് 8 ആയിട്ട് വരും. 8 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അതായത് ആകെ ജോലി നമ്മൾ കാണാം 4 × 6 ആണ്. അതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഈ എത്ര പേരാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റുപ്പീസ് 100 ഒരു മാസം ഈടാക്കുന്ന പലിശ റുപ്പീസ് 5.5 ആണെങ്കിൽ പലിശ നിരക്ക് എത്ര ശതമാനം? നോക്കൂ, 100 ഒരു മാസമാണ് 5.5. അപ്പൊ നമ്മൾ നോക്കുക, 12 മാസം എത്രയാവും? 5.5 × 12 അല്ലേ? 5.5 × 10 എന്ന് പറഞ്ഞാൽ 55 ആയി. പിന്നെ 2 എന്ന് പറഞ്ഞാൽ 5.5 × 2 എന്ന് പറഞ്ഞാൽ 11 ആയി. അപ്പൊ 66 രൂപയാണ് ഒരു കൊല്ലത്തേക്ക് പലിശ വരുന്നത്. അപ്പൊ എത്ര ശതമാനമാണ്? 66%. അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക, I=PNR/100 എന്നുള്ളതാണ് നമുക്ക് പലിശയ്ക്കുള്ള വാക്യം. അപ്പൊ നമുക്ക് എന്ത് കാണണം? പലിശ നിരക്ക്, അതായത് ഈ 6 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ R=I × 100 / PN എന്ന് കിട്ടി.
പക്ഷേ ഇവിടെ എന്താണ്, എന്നിന് 1/12 എന്നാണ് പറയണത്. അപ്പം നമ്മൾ 1/12 ആക്കി എടുക്കണം എന്ന്. അപ്പം എന്താണ് വരിക, ഐ എന്ന് പറയണത് എത്രയാണ്, 100 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പി എത്രയാണ്, ഐ എന്ന് പറയണതല്ല 100, ഇവിടെ ഐ എന്ന് പറയണത് ഇൻട്രസ്റ്റ്, അതായത് 5.5. ഇനി ആ ഇൻറ്റു 100 ബൈ പി എന്ന് പറയണത് അതായത് മുതല്, മുതല് 100 ഇൻറ്റു എന് 1/12, അതായത് ഞാൻ പറഞ്ഞ മാതിരി തന്നെ 5.5 × 12 എന്നുള്ളതാണ് വരിക. അപ്പം എന്ത് വരും നമുക്ക്, 66 എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് ഓഫ് 0.01 + √0.0064 വില. അതായത് ആദ്യം ഇങ്ങനെ ഒരു റൂട്ട് ഉണ്ട് വെച്ചിങ്ങനെ അകത്തുള്ള റൂട്ട് ആദ്യം ചെയ്യുക. അതായത് ഇതിപ്പോൾ പോയിന്റ് ഇല്ലയെന്ന് വിചാരിക്കും, അപ്പോൾ 64 ആണ്, 64 റൂട്ട് എന്ന് പറയുന്നത് 8 ആണ് അല്ലേ. പക്ഷേ ഇതിൽ 4 പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനമുണ്ട്, അപ്പോൾ ആൻസറിൽ എന്താവും, പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 0.08 ആണ് ഇതിൻ്റെ ആൻസർ വരിക. ഇനി 0.08 + 0.01 എന്ന് പറയുന്നത് എത്രയാണ്, 0.09 ആണ്. അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 9 റൂട്ട്, അതായത് 9 റൂട്ട് 3 ആണ് അല്ലേ. അപ്പം പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമാണ് റൂട്ടിൻ്റെ ഉള്ളിലുള്ളത്, അപ്പോൾ പുറമേക്ക് വരുമ്പോൾ അത് 1 സ്ഥാനമാവും. അപ്പോൾ 0.3 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അപ്പം നമ്മൾ നോക്കണം എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ എങ്ങനെയാണ് 0.3 × 0.3 എന്ന് പറയണതാണ് 0.09 എന്നുള്ളത്. അപ്പോൾ നമ്മൾ 0.09 റൂട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്താണ് എഴുതുക, 0.3 എന്നുള്ളതാണ് എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു ടെലിഫോൺ പോസ്റ്റ് കടക്കുന്നതിന് എത്ര സമയമെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്, വേഗത കിലോമീറ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ നീളോ മീറ്ററിലാണ്. അപ്പം നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അതിനെന്താ ചെയ്യുക, 54 × 5/18 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 5/18, അതായത് ഇതെന്താണ്, 3 ആണ് അല്ലേ, 3×20. അപ്പോൾ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്തിൻ്റെ വേഗത, ഈ ട്രെയിനിൻ്റെ വേഗത. ആ ഇനി എത്ര ദൂരമാണ് സഞ്ചരിക്കേണ്ടത്, 150 മീറ്റർ ആണ് സഞ്ചരിക്കേണ്ടത്. അപ്പോൾ എത്ര സമയം എടുക്കും എന്ന് പറഞ്ഞാൽ, സമയം കാണാനുള്ള വാക്യം എന്താണ്, സമയം = ദൂരം ബൈ വേഗത, അതായത് 150 / 15. അത് എത്രയാണ് വരിക, 10 അല്ലേ, 15 × 10 ആണ് 150. അപ്പോൾ 10 സെക്കൻഡ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1, 1, 2, 3, 5, 8, 13 എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ, ഇത് നോക്കൂ എങ്ങനെയാണ് ഇത് പറഞ്ഞിരിക്കണേ. 1 വന്നു, പിന്നെ 1 കൂടിയും വന്നു. അടുത്തത് എന്താണ്, ഇത് 2 കൂടി ആഡ് ചെയ്തതാണ് അല്ലേ, ഇത് 2 കൂടി കൂട്ടിയതാണ്, അപ്പോൾ 2 കിട്ടി. ഇനി ഇത് 2 കൂടി കൂട്ടിയതാണ് പിന്നത്തെ സംഖ്യ, പിന്നത്തത് ഇത് 2 കൂടി കൂട്ടിയാലാണ് ഇത് കിട്ടുക, ഇത് 2 കൂടി കൂട്ടിയാൽ പിന്നെ കിട്ടും. അപ്പോൾ മുന്നത്തെ സംഖ്യയും കൂടി കൂട്ടുകയാണ് ചെയ്യണേ അല്ലേ. അപ്പോൾ 13ഉം 8ഉം കൂടി കൂട്ടിയ എത്രയാണ്, 21. അപ്പോൾ 21 എന്നുള്ളതാണ് ആൻസർ വരിക. ഇതാണ് ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്കൂളിന് 2 ആഴ്ചയും 3 ദിവസവും അവധി പ്രഖ്യാപിച്ചു. ജനുവരി 20 ആ ദിവസം ഉൾപ്പെടെയാണ് അവധി പ്രഖ്യാപിച്ചതെങ്കിൽ എന്നാണ് സ്കൂൾ തുറക്കുന്നത്. നോക്കൂ, ജനുവരിയിൽ എത്ര ദിവസമാണുള്ളത്, 31 ദിവസമാണുള്ളത്. അപ്പൊ 20 എന്ന് 31 ആവാൻ 11 ദിവസം വേണം അല്ലെ. പക്ഷെ ജനുവരി 20 കൂടി ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് അതും കൂടി കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനുവരിയിൽ എത്ര ദിവസം വന്നു, 12 ദിവസമുണ്ട്
ജനുവരി കഴിയാൻ വേണ്ടി 12 ദിവസമുണ്ട്. ഇവിടെ എന്താ പറഞ്ഞിരിക്കണേ, രണ്ടാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരാഴ്ച 7 ദിവസമാണ്. അപ്പൊ രണ്ടാഴ്ച എത്രയാണ്, 14 ദിവസമാണ്. പിന്നെ 3 ദിവസവും ഉണ്ട്. അപ്പൊ 17 ദിവസമാണ് ആകെ അവധിയുള്ളത്. അതില് ജനുവരി 31 ആയ 12 ആയി. അപ്പൊ ഇനി 5 ദിവസം കൂടി വേണം. അപ്പൊ ഫെബ്രുവരി 5 വരെയാണ്, 5-നാണ് സ്കൂൾ തുറക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെച്ചെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി. നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുമ്പോൾ അതും കൂടി ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.